ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഓൺലൈനിലൂടെയുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നുവെന്ന് കരുതുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുൻപിൽ ഈ നിമിഷങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ലോകരക്ഷകനായ ഈശോ, ഏകരക്ഷകനായ ഈശോ, എനിക്ക് ആരാണ് എന്ന് തിരിച്ചറിയാൻ, ഈശോയെ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, എപ്പോഴും ഞങ്ങളുടെ തുണയായിരിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു. ഒരിക്കല് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാർ ഇങ്ങനെ മറുപടി പറഞ്ഞു. ചിലർ പറയുന്നു സ്നാപയോഹനാനെന്ന്, വേറെ ചിലർ പറയുന്നു ഏലിയാണെന്ന്, ചിലർ പറയുന്നു ജെറമിയാണെന്ന്, മറ്റു ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന്. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് വീണ്ടും ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിഷ്യപ്രമുഖനായ വിശുദ്ധ പത്രോസ് ഇതിന് ഉത്തരം നൽകുന്നുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. തന്നെ ദൈവപുത്രനായി വെളിപ്പെടുത്തിയ വിശുദ്ധ പത്രോസിനോട് ഈശോ പറയുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഈശോ നമ്മളോടും ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ ആരാണ്? ഈ ചോദ്യത്തിന് നാം ഓരോരുത്തരും വ്യക്തിപരമായി ഉത്തരം നൽകണം. ഈശോ നമ്മുടെ രക്ഷകൻ, ഈശോ നമ്മുടെ കൂട്ടുകാരൻ, ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. എന്നാൽ ഈശോ എൻ്റെ രക്ഷകൻ, എൻ്റെ കൂട്ടുകാരൻ എന്നത് പറയാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് എന്താവശ്യമാണ്? വിശുദ്ധ പത്രോസിനോട് ഈശോ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഉത്തരം പറയാൻ സാധിക്കൂ. അതിന് പരിശുദ്ധാത്മാവിന്റെ തെളിച്ചം ആവശ്യമാണ്. ആ കൃപാവരത്തിനായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഈശോ ശിമയോനോട് പറയുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇവ വെളിപ്പെടുത്തി തന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? അതെ, മാംസരക്തങ്ങളല്ല, മനുഷ്യന്റെ ശക്തിയോ ബുദ്ധിയോ കഴിവോ മറ്റൊരാളുടെ പ്രേരണയോ ഒന്നുമല്ല ഈശോ ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഈശോ എൻ്റെ രക്ഷകനാണെന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതുമ്പോൾ 9:16 ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നത്, മനുഷ്യൻ്റെ പ്രയത്നമോ ആഗ്രഹമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതെ, എല്ലാത്തിൻ്റെയും, നമ്മുടെ സമ്പത്തിൻ്റെ, ജീവൻ്റെ, സൗകര്യങ്ങളുടെ, അറിവിൻ്റെ, ബോധ്യങ്ങളുടെ പോലും അടിസ്ഥാനം ദൈവത്തിൻ്റെ ദയയാണ്, കൃപയാണ്. യേശു എൻ്റെ രക്ഷകനാണ്, എൻ്റെ രാജാവാണ്, എൻ്റെ നാഥനാണ് എന്നുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്ക് ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്കില്ലേ? ഉണ്ട്, തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ എല്ലാവരിലുമുണ്ട്. എല്ലാ കൂദാശകളിലൂടെയും നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. തൈലാഭിഷേകം എന്ന കൂദാശ വഴി പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകം സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. അപ്പൊ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? എന്തുകൊണ്ടാണ് ഈശോയെ നമുക്ക് നമ്മുടെ രക്ഷകനായി അനുഭവപ്പെടാത്തത്? എൻ്റെ ആത്മസുഹൃത്തായ ഈശോയെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈശോയാണ് എനിക്ക് എല്ലാം എന്ന് പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാ? അപ്പോൾ എന്താ പ്രശ്നം? പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ജ്വലിപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ജ്വലിപ്പിക്കുകയാണ് വേണ്ടത്. നാം കണ്ടിട്ടില്ലേ, ചാരം മൂടിക്കിടക്കുന്ന തീക്കട്ടകളെ ഊതി കത്തിക്കുന്ന നമ്മുടെ അമ്മമാരെ, അന്നുപോലെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ ചാരം മൂടിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നാം ജ്വലിപ്പിക്കണം.
എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഉജ്ജ്വലിപ്പിക്കുന്നതിനായി സഭ നമുക്ക് നൽകുന്ന ചില ശീലങ്ങളുണ്ട്. ആത്മീയ ശീലങ്ങൾ, ആത്മീയ നിഷ്ഠകൾ. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, കുമ്പസാരിക്കുന്നത്, ജപമാല ചൊല്ലുന്നത്, ഇവരോടെയെല്ലാം നാം അറിയാതെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. ആ നിറവിലൂടെ ഈശോയെ നാം നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുകയാണ്. ഈശോ എൻ്റെ രക്ഷകനാണെന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോയെ ഹൃദയം കൊണ്ട് അറിയുമ്പോഴാണ് ഈശോ നമ്മുടെ രക്ഷകനായി മാറുന്നത്. ഈശോയെ ഹൃദയം കൊണ്ട് അറിഞ്ഞ് അവിടുത്തെ സ്നേഹിച്ച ധാരാളം പേര് നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയും. 20th century അമേരിക്കയിൽ ജീവിച്ചിരുന്ന ലോക പ്രശസ്തനായ ഒരു വേദപ്രഭാഷകനുണ്ടായിരുന്നു. കത്തോലിക്ക മെത്രാനായിരുന്ന അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, ഫുൾട്ടൺ ജെഷി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു കൊച്ചു പെൺകുട്ടി. ചൈനയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന അവളുടെ പേര് ലീ എന്നായിരുന്നു. തികച്ചും കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയിൽ ക്രിസ്തു മതത്തിന് എല്ലാ വിലക്കുകളും അവരേർപ്പെടുത്തിയിരുന്നു. പരസ്യമായിട്ട് ആരാധന അർപ്പിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും അവരനുവദിച്ചിരുന്നില്ല. 1950 കാലഘട്ടത്തിൽ ചൈനയിലെ ഈ ചെറിയ ഗ്രാമത്തിൽ ഒരു വിദേശ പുരോഹിതൻ വന്ന് രഹസ്യമായിട്ട് ഒരു ഭവനത്തിൽ കൂടി ബലിയർപ്പിക്കുകയായിരുന്നു. ഈ വിവരമറിഞ്ഞ ചൈനീസ് പട്ടാളക്കാർ അവിടെ എത്തുകയും അവിടെ ആരാധന അർപ്പിച്ചുകൊണ്ടിരുന്നവരെ ആക്രമിക്കുകയും അവിടെ നിന്ന് അവരെ ഓടിച്ചു കളയുകയും ചെയ്തു. മേലാൽ ഇത് ആവർത്തിക്കരുത് എന്നൊരു താക്കീതോടു കൂടിയാണ് അവർ അവിടെ നിന്ന് അവരെ ഓടിച്ചു കളഞ്ഞത്. തോക്കുകൾ ഉപയോഗിച്ച് സക്രാരി തകർത്ത് കളയുകയും ചെയ്തു. സക്രാരിയിലുണ്ടായിരുന്ന പരിശുദ്ധ കുർബാന ആ ഭവനത്തിന്റെ നിലത്ത് ചിതറിക്കിടന്നു. പുരോഹിതനെ ആ ദേവാലയത്തിന് നേരെ എതിരെയുള്ള പുരോഹിതൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ വീട്ടു തടങ്കലിലാക്കി. പിറ്റേ ദിവസം പുരോഹിതൻ തൻ്റെ വീട്ടിലിരുന്ന് നോക്കുമ്പോൾ ലീ എന്ന കൊച്ചു പെൺകുട്ടി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ കുർബാനയുടെ ചിതറിക്കിടക്കുന്ന പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് മണിക്കൂറുകളോളം അവൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം കുനിഞ്ഞ് ആ തിരുവോസ്തി നാവിൽ സ്വീകരിച്ച് അവൾ അവിടെ നിന്ന് മടങ്ങുന്നു. അതിനടുത്ത ദിവസവും അവൾ ദേവാലയത്തിലെത്തുന്നു. പുരോഹിതൻ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുരോഹിതനറിയാം ആ സക്രാരിയിൽ 32 പരിശുദ്ധ കുർബാനകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 32nd ദിവസവും അവൾ ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. അവളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവസാനത്തെ പരിശുദ്ധ കുർബാനയും തൻ്റെ നാവുകൊണ്ട് സ്വീകരിച്ച് ദേവാലയത്തിൽ നിന്നും തിരികെ ഇറങ്ങുമ്പോൾ തോക്കുകളേന്തി നിൽക്കുന്ന പട്ടാളക്കാരെയാണ് അവൾക്കവിടെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. എങ്കിലും വളരെ സന്തോഷത്തോടെ, എൻ്റെ ഈശോയെ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തോടെ ആ തോക്കുകൾക്ക് മുൻപിൽ തൻ്റെ കുരുന്ന ജീവൻ ലീ എന്ന പെൺകുട്ടി സമർപ്പിച്ചു. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം, ബുദ്ധിയില്ലാത്ത പെൺകുട്ടി. അവൾക്കറിയാമായിരുന്നു എപ്പോഴെങ്കിലും പട്ടാളക്കാർ എന്നെ പിടിക്കുമെന്ന്. പക്ഷേ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ മുൻപിൽ അതൊന്നും അവൾക്കൊരു തടസ്സമായിരുന്നില്ല. കാരണം അവൾ ഈശോയെ സ്നേഹിച്ചത് തൻ്റെ ഹൃദയത്തിലാണ്. ഈശോ തനിക്കാരാണെന്ന് അവൾ അറിഞ്ഞത് തൻ്റെ ഹൃദയം കൊണ്ടാണ്. ഈ തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വളരേണ്ടത്. ഈ അധ്യായത്തിലൂടെ 4 കാര്യങ്ങളാണ് നാം കണ്ടത്. ഈശോ ദൈവപുത്രൻ, ഈശോ ലോകരക്ഷകൻ, ഈശോ ഏകരക്ഷകൻ, ഈശോ എൻ്റെ രക്ഷകൻ. ഈ ബോധ്യങ്ങളിൽ അടിയുറച്ചു വളരുവാനായി പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ശിശുസഹജമായ ഒരു മനോഭാവവും നമുക്ക് ആവശ്യമാണ്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മേ, ഈ ക്ലാസ്സിലൂടെ ലഭിച്ച ബോധ്യങ്ങളിൽ
ആഴപ്പെട്ടു വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ സ്ലേഹന്മാരോടൊപ്പമായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകമുണ്ടായതുപോലെ ഞങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായി അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെപ്പോഴും കൂട്ടായിരിക്കണമേ. ആമേൻ.